السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن شاء الله إبقى نعمل إدكان بوغنده حديث آنا. أبو نعمة حديث نعمل إدكانده الجنة تحت أقدام الأمهات. قال رسول الله صلى الله عليه وسلم الجنة تحت أقدام الأمهات. ولذا سري الحديث أنا أمك باريجة أيتلا وري الحديث أنا الجنة سرغم تحت شوتي لانا أقدام أقدام إنه قرنت نجيله كالبادا قدم وري كالبادا تني بارينا أنا أقدام الأمهات هذا يدو أمم ما أريده كالبادا أنغلك شوتي لانا സ്വർഗം എന്നുള്ളതാണ്, കാലടി ചുവട്ടിലാണ് സ്വർഗം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഉമ്മക്ക്, ഉമ്മ എന്നുള്ള പദവി. ശരിക്കും ഉമ്മ എന്ന പദത്തിനർത്ഥം മർമ്മം, മൂലം, കേന്ദ്രം, മർമ്മസ്ഥാനം, അങ്ങനെയൊക്കെ ഒരുപാട് ഏതൊരു കാര്യത്തിനെയും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെന്റർ ആയിട്ടുള്ള കാര്യം, അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ വളരെ സുപ്രധാനപരമായിട്ടുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്, ഉമ്മ എന്നുള്ള പദത്തിന് അറബി ഭാഷയിലുള്ളത്. അപ്പൊ ശരിക്കും നമ്മുടെ ഒക്കെ കുടുംബത്തിൽ ഉമ്മയുടെ റോള് നമുക്ക് തന്നെ ചിന്തിച്ചറിയാം എത്രമാത്രം വലുതാണ് എന്നുള്ളത്. നമ്മളൊരു ഉമ്മയായി കഴിഞ്ഞവരുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളൊരു ഉമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നവരുണ്ടാകാം. ഉമ്മാന്റെ എല്ലാവിധ പിന്നെ പരിരക്ഷയും അനുഭവിച്ച് ആ ഒരു അവരുടെ സ്നേഹത്തണൽ അനുഭവിച്ചവരായി ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു റോള് ഉമ്മക്ക് തന്നെയുണ്ട്. അത്രയും സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതുമായിട്ടുള്ളൊരു സ്ഥാനമാണ് ഉമ്മ എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കൂ, ഇസ്ലാം ഉമ്മക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനം എന്താണ് എന്നുള്ളത്, പ്രാധാന്യം എന്താണ് എന്നുള്ളത്. കാലടി ചോട്ടിലാണ് സ്വർഗം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമുക്ക് ഉമ്മമാരുണ്ടെങ്കിൽ, നമുക്ക് ഉമ്മമാരുണ്ടാവുമല്ലോ, അപ്പോ അവരെ നമ്മൾ കൂടുതൽ ഈ ഒരു ഹദീസ് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റിയിട്ട് അവർക്ക് എത്രത്തോളം ഹിദ്മത്ത് സേവനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് സേവനം ചെയ്യുക, എത്രത്തോളം അവരെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ സ്നേഹിക്കുക. അതെന്ന് വെച്ചാൽ നമുക്ക് സ്നേഹം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാല് നമ്മളെ ലൈഫിൽ ശരിക്കും നഷ്ടമാണ് സംഭവിക്കുക. കാരണം ഉമ്മ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഉമ്മ മരിച്ച ആളുകൾ പറയാറുണ്ട് ഉമ്മ ഉള്ളപ്പം ഉമ്മന്റെ വില അറിയണട്ടോ എന്ന്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകും, കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ കണ്ണിന്റെ വില അറിയാം. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്ക് ഉമ്മമാരുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ ഒരു പിന്നെ ഹസ്ബൻഡിൻ്റെ ഒക്കെ കൂടെ കഴിയുമ്പോൾ അവരിൽ നിന്നും കുറച്ച് ഒക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണല്ലോ. എന്നിരുന്നാലും നമ്മൾ നമുക്ക് അങ്ങനെ നമുക്ക് എങ്ങനെ അവരുടെ അവരുമായിട്ട് സ്നേഹം പങ്കിടാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചോദിക്കണം. നമ്മൾ എവിടെ പോയാലും അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ദിവസവും അവരെ വിളിക്കണം, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വിളിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം ഇടപെട്ടിട്ടെങ്കിലും നമ്മൾ വിളിക്കണം, അങ്ങനെങ്കിലും നമ്മൾ ചെയ്യണം. ഇനി അവരെ സന്ദർശിക്കാൻ നമുക്ക് വെച്ചാൽ മക്കൾ വരിക എന്നുള്ളതായിരിക്കും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അവരെ നമ്മൾ നമ്മുടെ എല്ലാ കഴിവും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പഠനം, നമ്മുടെ ജോലി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ ഒരു ലിസ്റ്റിൽ വേണം, നമ്മുടെ തിരക്കുകളിൽപ്പെട്ട ഒരു തിരക്ക് തന്നെയാണ് ഉമ്മാനെ സന്ദർശിക്കുക, അതുപോലെ ഉമ്മന്റെ കൂടെ താമസിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഹിദ്മത്ത് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവരുടെ ഒത്താശ, അവരുടെ ആഗ്രഹം എന്താണ് അതിനനുസരിച്ചിട്ട്. ചിലർക്ക് ചില ഫുഡ് ഇഷ്ടമായിരിക്കും, ചില വിഭവങ്ങൾ അല്ലെങ്കിൽ ചില ഡ്രസ്സുകൾ ഇഷ്ടമുണ്ടായിരിക്കും. എന്താണോ അവരുടെ ഇഷ്ടം, അഭിരുചി, അതിനനുസരിച്ചിട്ട് വാങ്ങി കൊടുക്കാനും വെച്ചുകൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന എന്താ പറയുക ജന്ന പോയിന്റുകളാണ് അല്ലെ, സ്വർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഉമ്മന്റെ പൊരുത്തവും ഒക്കെ കിട്ടുക എന്നുള്ളത്, ആ ഒരു രീതിയിൽ മരിച്ചു പോവാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, നന്നായിട്ട് ദുആ ചെയ്യണം. ഉമ്മ മരിച്ചവരാണെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മൾക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ ദുആയാണ്. റബ്ബിർഹമുമ കമ റബ്ബയാനി സ്വൈറ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് മലയാളത്തിൽ നമുക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറ്റുമോ അത് മാക്സിമം നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അവർക്ക് കൊടുക്കുക. അവർ അത്രയും എന്താ പറയുക ഭയങ്കര കടപ്പാടാണല്ലോ നമുക്ക്, നമ്മളറിയാത്തൊരു കാലഘട്ടം നമ്മുടെ ഇതിൽ നമുക്ക് ഓർമ്മയില്ലാത്ത കുറച്ച് കാലഘട്ടം നമ്മളെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഈ ഉമ്മ അതുപോലെ കൂടെയുള്ള ആളുകൾ ഇവരുടെയൊക്കെ കരങ്ങളാണ് നമ്മളെ സംരക്ഷിച്ച് നിർത്തിയതും പോറ്റി വളർത്തിയതൊക്കെ. അപ്പം ആ ഒരു കാര്യമൊക്കെ നമ്മളെപ്പോഴും ഓർമ്മ ഉണ്ടാവണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ഉള്ളിലൊരു ഈഗോ വളർന്ന് വലുതായി ഇത്രയും വലുതായിട്ട് ഉമ്മനോട് ഒച്ചടാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറാനോ, നമ്മൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസം നേടി അപ്പോൾ അവരുടെ സ്റ്റാൻഡ് അത്ര തന്നെ ഇല്ലെങ്കിലും അവരോട് ആ ഒരു രീതിയിൽ എന്താ പറയുക കയർത്ത് സംസാരിക്കുന്നതിലൊന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇൻഷാല്ലാ അത്തരം വിഷയങ്ങൾ നമ്മൾ ഇനി ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ഉമ്മ എന്നുള്ള അളുമത്ത്, ആ ഒരു ഗാംഭീര്യം, ആ ഒരു മഹത്വം ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയണം. ഉമ്മ മരിച്ച ആളുകളാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ബന്ധങ്ങൾ
അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അതിലുപരി അവരുമായിട്ടുള്ള ഉമ്മ ഉമ്മന്റെ അല്ലെങ്കിൽ ഉപ്പന്റെ ഒക്കെ ഉണ്ടായുള്ള കുടുംബക്കാർ സ്നേഹിതകള് ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് പോലും അവരോടുള്ള നമ്മൾ ചെയ്യുന്ന ബാധ്യതയും കടമയുമാണ്. ഇതൊക്കെയാണ് ഇസ്ലാം ഉണ്ണി പറയുന്നത്. ഇനി നമ്മളൊരു ഉമ്മയാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കാം, നമുക്ക് എന്ത് മാത്രം വലിയ സർട്ടിഫിക്കറ്റ് ആണ് അള്ളാഹു തന്നിട്ടുള്ളത്. ഞാനൊരു ഉമ്മയാണ്, എന്റെ കാലിലെ ചോട്ടിലാണ് സ്വർഗം എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാനൊരു വാല്യൂ ഉള്ള ഒരു ഉമ്മയാവണ്ടേ? ഞാനൊരു അന്ധമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ മക്കളെ അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും, കാരണം ഇന്നത്തെ കാലഘട്ടം പല സ്ഥലങ്ങളും എല്ലാവരും ഒന്നല്ല, എന്നാലും പാലൂട്ടാനും തേനൂട്ടാനും ഒക്കെ നമ്മൾ ഓർക്കുമെങ്കിലും ദീനൂട്ടാൻ പലപ്പോഴും മറന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ അതുണ്ടാവരുത്. നമ്മുടെ കുട്ടിക്ക് മുലപ്പാലിന്റെ കൂടെ നമ്മൾ ദീനും കൂടി ഊട്ടിക്കൊണ്ടിരിക്കണം അവരുടെ ഓരോ ഇതിലും. കാരണം പഠിച്ചോ, നമുക്ക് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് നോക്കി, അത്രയും വലുതാണ്, അത്രയും നമ്മുടെ കാലിന്റെ ചോട്ടിൽ സ്വർഗം പഠിച്ചോ തരുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ചെയ്യേണ്ടതുണ്ട് അവരെ നല്ല രീതിയിൽ വളർത്തുക, ദീന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവി അവരെ നടത്തുക, അവരെ സംരക്ഷിക്കുക, അവരുടെ തർബിയത്തിന്റെ ഓരോ ഘട്ടങ്ങളും ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഉമ്മാൻ്റെ ഉമ്മൻ്റെ ഒരു ഇതിലാണ് കുട്ടി, മടിത്തട്ടിലാണ് കുട്ടി കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മളിൽ നിന്ന് നല്ലത് മാത്രമേ കുട്ടി പഠിക്കാൻ പാടുള്ളൂ. നല്ല മാതൃകയാവാൻ ഉമ്മമാർക്ക് സാധിക്കേണ്ടതുണ്ട്, നല്ലത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്, ഹിദായത്ത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അൽ ഉമ്മു മദ്രസത്തിൽ ഊല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഉമ്മ ഒരു മദ്രസയാണ്, സ്കൂളാണ് എന്നുള്ളതാണ്. സ്കൂളിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, വിദ്യാഭ്യാസപരമായിട്ട് സംസ്കരണപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സംഭവമാണ് എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. ഒരു മേഖലയാണ്. അപ്പൊ ഒരു മേഖല, ഒരു പ്രസ്ഥാനം, ഒരു സംഭവം തന്നെയാണ് ഉമ്മ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടതുണ്ടാവും. അത് വളരെ വൃത്തിയോടുകൂടി, ഒരുപാട് പിന്നെ അനാവശ്യമായിട്ടുള്ള പേടിയോ അല്ലെങ്കിൽ അധികമായിട്ടുള്ള നിയന്ത്രണങ്ങളോ വെച്ചിട്ടല്ല, എല്ലാം അതിൻ്റെ ആ ഒരു കലയോട് കൂടിയിട്ട്, ആസ്വാദനത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ, തർബിയത്തൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവിന് അള്ളാഹുവിനോട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സിനും നമ്മുടെ കരങ്ങൾക്കും നമ്മുടെ ശരീരത്തിനുമെല്ലാം അള്ളാഹു ഒരു ശക്തി പ്രദാനം ചെയ്യട്ടെ. നല്ല ഉമ്മയായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നല്ല ഉമ്മമാരുടെ മക്കളായിട്ട് നമുക്ക് കഴിയാനും അവർക്ക് വേണ്ട ഹിദ്മത്തുകളും കാര്യങ്ങളും ചെയ്യാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ഹദീസ്. ഇതെല്ലാവരും പഠിക്കുക ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.